വാർത്തകൾ വിശദമായി. സംസ്ഥാന ദേശീയ താരങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ കായിക താരങ്ങൾ ഉദയം കൊണ്ട. ചുറ്റിലഞ്ചേരി എം എൻ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനം സ്റ്റേഡിയമാക്കി ഉയർത്തി. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്റ്റേഡിയം വിദ്യാർത്ഥികൾക്ക് സമർപ്പിച്ചു. ഉപജില്ലാ സ്കൂൾ കായികമേളയുൾപ്പെടെ ജില്ലയിലെ ഒട്ടേറെ കായിക മത്സരങ്ങളുടെ വേദിയാണ് വർഷങ്ങളായി എം എൻ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനം. കൂടാതെ നാട്ടുകാർ ആരോഗ്യ സംരക്ഷണത്തിനായി രാവിലെയും വൈകിട്ടും നടക്കാൻ ഈ മൈതാനത്തെയാണ് ആശ്രയിക്കുന്നത്. ഉപജില്ലയിലെ യുവാക്കളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് പഠനത്തോടൊപ്പം കായികമേഖലയിലും ഇവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യവുമായാണ് കെ ഡി പ്രസേനൻ എം എൽ എ മുൻകൈയെടുത്ത് നിയോജകമണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും കായിക വകുപ്പിന്റെ സഹകരണത്തോടെ കളിക്കളം തയ്യാറാക്കിയത്. 2,13,00,000 രൂപയാണ് സ്റ്റേഡിയമാക്കാനായി ചിലവഴിച്ചത്. മൈതാനത്തിന് ചുറ്റുമതിൽ നിർമ്മിച്ച് സംരക്ഷണമൊരുക്കിയിട്ടുണ്ട്. 100 മീറ്ററോളം നീളത്തിൽ 3 തട്ടുകളിലായി ഇരിപ്പിടങ്ങളും നിർമ്മിച്ചു. സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ, അത്ലറ്റിക്സ് എന്നിവയ്ക്ക് പുറമെ ബാസ്കറ്റ്ബോൾ, ഷട്ടിൽ, വോളിബോൾ എന്നിവയ്ക്കുള്ള കോർട്ടുകളും നിർമ്മിച്ചിട്ടുണ്ട്. വോളിബോൾ കളിക്കാനായി ഫ്ളഡ് ലൈറ്റ് സംവിധാനവുമുണ്ട്. ഫുട്ബോളും മറ്റും മൈതാനത്തിന് വെളിയിൽ പോകാതിരിക്കാൻ ചുറ്റും 12 അടിയോളം ഉയരത്തിൽ വലയും സ്ഥാപിച്ചിട്ടുണ്ട്. മണ്ണും മണലും ചേർത്ത നിലമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്കിടയിൽ സമത്വത്തിന്റെയും ഐക്യത്തിന്റെയും ബോധം വളർത്തുകയാണ് കായിക വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ കായികം ആഡംബരമല്ല, ആവശ്യമാണ്. എംഎൽഎ എന്ന നിലയിൽ തനിക്കുപോലും യാഥാർത്ഥ്യമാക്കാൻ കഴിയാത്ത പദ്ധതിയാണ് ആലത്തൂർ മണ്ഡലത്തിൽ യാഥാർത്ഥ്യമായതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സ്പോർട്സ് ഒരു ആഡംബരമല്ല, മറിച്ച് ഒരു ആവശ്യമാണ്. സ്പോർട്സിനെ ആശ്ലേഷിക്കുന്നതിലൂടെ ഒരു സംസ്ഥാനത്തിന് വിദ്യാഭ്യാസത്തെ എങ്ങനെ മാറ്റാം എന്നതിന്റെ പ്രചോദനാത്മകമായ ഉദാഹരണമാണ് കേരളം. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മൾ ആരോഗ്യകരവും കൂടുതൽ അച്ചടക്കമുള്ള അതുമായ വ്യക്തികളെ സൃഷ്ടിക്കുക മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ മഹത്വം കൊണ്ടുവരുവാൻ കഴിയുന്ന ഭാവി ചാമ്പ്യന്മാരെ വളർത്തുകയും ചെയ്യുകയാണ്. 2,13,00,000 രൂപ വിനിയോഗിച്ച് ചിറ്റിലഞ്ചേരി MNKMHSS സ്കൂൾ ഗ്രൗണ്ടിന്റെ നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള നിരവധി ഗ്രൗണ്ടുകൾ ഈ നമ്മുടെ സംസ്ഥാനത്ത് വരേണ്ടതായിട്ടുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞു, ഇവിടെ വന്നപ്പോൾ അത്ഭുതത്തോടു കൂടി ഞാനിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ഞാനൊരു മണ്ഡലത്തിലെ MLA ആണ്, നല്ല മന്ത്രിയാവോ ആ പറ്റുമോ. നിയമം എല്ലാവർക്കും അറിയാം എന്നുള്ള മണ്ഡലമാണല്ലോ നിയമം മണ്ഡലം എന്ന് പറയുമ്പോൾ. എനിക്ക് തുടങ്ങി അവിടെ മന്ത്രിയെ 2 വർഷക്കാലം പോയി കഴിയാത്ത കാര്യമാണ്. ഇവിടെ നിങ്ങളുടെ MLA ഇവിടെ ചെയ്തിട്ടുള്ളൂ എന്ന് മാത്രമല്ല, സാധാരണ ഗവൺമെൻറ് ഫണ്ട് ഉപയോഗിക്കുന്നത് സർക്കാർ സ്കൂളുകൾ മാത്രമാണ്. ആകെ പ്രൈവറ്റ് സ്കൂളുകളിൽ എയ്ഡഡ് മാനേജ്മെൻറ്റിൽ പിന്നെ ചിലവഴിക്കുന്ന കാശ് ചലഞ്ച് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ടുണ്ട്. ആ ഫണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം 1 കോടി രൂപയുടെ കെട്ടിടം നിർമ്മിച്ചാൽ ഗവൺമെൻറ് അനുവാദം ഉണ്ടെങ്കിൽ 50% ഗവൺമെൻറ് വഹിക്കും, 50% ഗവൺമെൻറ്, 50% മാനേജ്മെൻറ്. അതാണ് ഗവൺമെൻറ് മാനേജ്മെൻറ്റ് സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഫണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഒരു MLA എന്നുള്ള നിലയിൽ നടത്തിയിട്ടുള്ള ഇടപെടലും അദ്ദേഹത്തിൻ്റെ കഴിവും അദ്ദേഹത്തിൻ്റെ ഇടപെടലും കൊണ്ട് മാത്രമാണ് ഈ എയ്ഡഡ് മാനേജ്മെൻറ്റിന് ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ തുടങ്ങാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളതെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചടങ്ങിൽ കെ ഡി പ്രസേനൻ MLA അധ്യക്ഷനായി. നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി, ജില്ലാ പഞ്ചായത്ത് അംഗം വി രജനി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഐ മൻസൂർ അലി, സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, മെമ്പർമാർ, പാലക്കാട് DDE PV മനോജ് കുമാർ, PTA പ്രസിഡന്റ് കെ ഗംഗാധരൻ, മാനേജർ MN ബാലസുബ്രഹ്മണ്യൻ, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ APM മുഹമ്മദ് അഷറഫ്, പ്രധാനാധ്യാപകൻ എം അരവിന്ദൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പ്രസംഗിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വത്സല സ്വാഗതവും പ്രിൻസിപ്പൽ കെ ബബിത നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.